ഇന്നലെ എനിക്ക് ഒരുപാട് പേര് സെൻഡ് ചെയ്തൊരു വീഡിയോ ഉണ്ടായിരുന്നു ഒരു ഫേസ്ബുക്ക് ലൈവാണ് ഒരു വ്യക്തി ഫേസ്ബുക്കിൽ ലൈവ് വന്നിട്ട് ആ വ്യക്തി അയാളുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഓട്ടോ ഓടിക്കുന്നൊരു ആളാണ് ആ ഓട്ടോറിക്ഷ കാസർഗോഡ് പോലീസുകാർ എസ് ഐ അനൂപ് ഓട്ടോ പിടിച്ചു അഞ്ച് ദിവസമായിട്ട് പോലീസ് സ്റ്റേഷനിൽ കയറി അടങ്ങി നടക്കുകയാണ് ജീവിതം മുന്നോട്ട് പോകാൻ ഒരു വഴിയില്ല ജീവിതം അവസാനിപ്പിക്കുക എന്നല്ലാതെ വേറെ രക്ഷയില്ല ഇങ്ങനെ പറഞ്ഞ് ആള് പോയതാണ് ചെയ്തു ഓക്കെ സത്യത്തിൽ ആ വീഡിയോ ഉള്ളപ്പോൾ ഉള്ള കാര്യം നല്ല ദേഷ്യം വന്നു സങ്കടം വന്നു ഒരു മനുഷ്യനോട് മാന്യമായ രീതിയിൽ പെരുമാറിയാൽ ഓക്കെ അല്ലെങ്കിൽ അയാളുടെ അവസ്ഥ മനസ്സിലാക്കാൻ പറ്റിയാൽ ഒരു ജീവൻ പോവാതെ നമുക്ക് അങ്ങനെ അതോ ഒന്ന് ആലോചിച്ചുകൂടത് അങ്ങനെയാണ് ഒരു പക്ഷേ ചിലപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് വേറെ പ്രശ്നങ്ങൾ നമ്മൾ കേൾക്കാം അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കാം ഞാൻ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ പോകുന്ന ഒരാളായതുകൊണ്ടാണ് കാരണം ഞാൻ ഒരു ആളുടെ അങ്ങനത്തെ ഒരു അവസ്ഥ കേട്ട് അതിൽ ഞാൻ എനിക്ക് ചെയ്യാനുള്ളത് ചെയ്തു അതുകൊണ്ട് ഒരു ഒരുപാട് പഴിചാരലുകൾ ഇപ്പോഴും ഞാൻ കേൾക്കുന്നുണ്ട് എന്നാലും എനിക്ക് പ്രശ്നമില്ല കാരണം എന്നെ ആ സമയത്ത് അത് ചെയ്യാൻ പറ്റിയതുകൊണ്ട് ആ ആളുടെ ജീവൻ ഇന്നും സേഫായിട്ടിരിക്കുന്നു എന്നുള്ളത് അത്ര മതി നമുക്ക് ഇവിടെ പോലീസുകാർ കാസർഗോഡ് ഒരു ഓട്ടോ ഡ്രൈവർ ഇന്നലെ ഫേസ്ബുക്കിൽ ലൈവ് ഇട്ട് അയാളുടെ ജീവൻ ഒടുക്കിയതിനെ കുറിച്ചിട്ടാണ് ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് സത്താർ എന്നാണ് ഈ വ്യക്തിയുടെ പേര് ഓക്കെ വാഹനം പിടിച്ചു വെച്ച് ഇയാൾക്ക് ജീവിതം മുന്നോട്ട് പോകാൻ പറ്റില്ല അവസ്ഥയിലായപ്പോൾ ഇയാൾ മുട്ടാത്ത വാതിലുകളില്ല ഡിവൈഎസ്പിൻ്റെ അവിടെ പോയ സമയത്ത് എസ് ഐ അനൂപിനോട് വിളിച്ച് പറയാൻ പോലീസ് സ്റ്റേഷൻ ചെന്നാൽ മതിയെന്ന് പറഞ്ഞു ഈ വ്യക്തി അവിടെ ചെന്നു അവിടെ ചെന്നപ്പോൾ ഇദ്ദേഹത്തിന് വീണ്ടും ഒട്ടി ചുറ്റിക്കുക അതായത് ഇതിൽ ഈഗോ ഓ ഇവനൊരു ഓട്ടോ ഡ്രൈവർ ഇവൻ ഡി വൈ എസ്പിൻ്റെ അടുത്ത് പോയിട്ട് ഈ എസ് ഐ ആയി എനിക്കിട്ടുണ്ടാക്കാൻ ഒന്നാണോ എന്നുള്ളത് തോന്നിയിരിക്കാം എസ് ഐക്ക് സി കേരള പോലീസിന് ഓൾറെഡി ചീത്തപ്പേരിൻ്റെ കൂമ്പാരം തലേൻ്റെ മുകളിൽ വന്നുകൊണ്ടിരിക്കുകയാണ് നല്ലതായിട്ട് ഒന്നും കാണാൻ പറ്റുന്നില്ല നല്ല പോലീസ് ഓഫീസേഴ്സ് ഉണ്ട് നല്ല രീതിയിൽ പല കേസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻസ് നടത്തുന്നുണ്ട് ബട്ട് സ്റ്റിൽ എ ഡി ജി പി മുതലുള്ളവരുടെ തലയിൽ പല രീതിയിലുള്ള ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആഭ്യന്തര വകുപ്പ് ഇരിക്കുന്ന മന്ത്രിക്ക് തന്നെ ഇതാണ് അങ്ങേരുടെ അവസ്ഥ എന്ത് ചോദിച്ചാലും അങ്ങനെ ആവുമ്പോൾ കൂട്ടത്തിൽ ഇതേപോലുള്ള പോലീസുകാരുടെ ഒരു തരം പരിപാടിയും നാട്ടുകാർക്ക് താങ്ങില്ല പ്രത്യേകിച്ച് സാധാരണക്കാർക്ക് താങ്ങില്ല എന്താണെങ്കിൽ ഈ വ്യക്തി ഇദ്ദേഹം ഇട്ട ലൈവ് നിങ്ങൾ കാണണം സത്താർ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര് കാസർഗോഡാണ് ഇഷ്യൂ ഉണ്ടായത് ഓട്ടോ പിടിച്ചു വെച്ചു പോലീസ് അതും ഒരു ഹോം ഗാർഡിൻ്റെ കാര്യമൊക്കെ ഞാൻ പറയാം അതിനകത്ത് എസ് ഐയും ഉണ്ട് ഒരു ഹോം ഗാർഡുണ്ട് ഹോം ഗാർഡൊക്കെ വിചാരം നാട്ടിലൊക്കെ നിങ്ങളും ചിലപ്പോൾ അനുഭവിച്ചു വേണം ചില ഹോം ഗാർഡുമാർക്ക് വഞ്ചോ ഈഗോനോടെ പ്രശ്നങ്ങളുടെയൊക്കെ സത്താർ എന്ന് പറഞ്ഞ വ്യക്തിയുടെ ലൈവ് നിങ്ങൾ കണ്ടോ ഞാനത് പ്ലേ ചെയ്യാൻ വെരി സോറി ബിക്കോസ് ഇദ്ദേഹം ഒന്നുമില്ല ബട്ട് സ്റ്റിൽ നാളായിരിക്കും ഈ ഒരു അവസ്ഥ വരരുത് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കോണ്ടൻറ്റ് ചെയ്യുന്നത് തന്നെ പിന്നെ ഓട്ടോറിക്ഷക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എന്താവശ്യത്തിലൂടെ ഏത് നാട്ടിലൂടെ അവർ വരികയും ഏത് സമയത്തും അവരുണ്ടാവും അവരുടെ ഒരു യൂണിറ്റി അവരുടെ ഒരു ഐക്യം ഒരു നാടിനു വേണ്ടി അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതൊക്കെ വലുതാ അതിലൊരാളെ ഇതേപോലെ എന്താ പറയുക അനുഭവിപ്പിച്ച് അയാളെ സങ്കടപ്പെടുത്തി അയാളെ ഈ ജീവൻ കളയേണ്ട അവസ്ഥയിൽ ഏതെങ്കിലും ഒരാൾ എത്തിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരെ തുറന്ന് കാണിക്കണ്ടേ സൊസൈറ്റിന് മുന്നിൽ ഒന്നുമില്ല കാരണം പറഞ്ഞാൽ കാസർഗോഡ് എപ്പോഴും ട്രാഫിക് ജാമാണ് ഞാൻ റോഡിൽ നിന്ന് വന്നിട്ട് നെല്ലിക്കുന്ന് ബീച്ച് റോഡിലേക്ക് പോകാനാണ് ഇപ്പോൾ ഞങ്ങളെ ട്രാഫിക് എന്ന് പറഞ്ഞ് നമ്മളെ വിട്ടു ഞങ്ങൾ ഇറങ്ങി ലെഫ്റ്റെടുത്ത് റൈറ്റ് എടുത്ത് ഞങ്ങൾ പോവാൻ വേണ്ടി നിൽക്കുമ്പോൾ ഒരു മൂലക്ക് നിന്ന് ആ ഹോം ഗാർഡ് ചാടി വണ്ടിയിൽ വീട് പോകാൻ പാടില്ല അവിടെ റോഡ് ഫ്രീ ആയിരുന്നു രണ്ട് സൈഡ് നിർത്തിയിട്ടുണ്ട് എന്തായാലും വിട്ടില്ല അപ്പോൾ ഞാനനുസരിച്ച് ഇപ്പോൾ ഞങ്ങൾക്ക് ബാക്കിലും പോകാൻ പറ്റില്ല ഫ്രണ്ടിലും പോകാൻ പറ്റില്ല എന്തു ആക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത് കൊണ്ട് അയാളെ എസ് ഐനെ വിളിച്ചു എസ് വന്നിട്ട് താക്കോൽ കൂടിയിട്ട് പോയി അപ്പോൾ ുള്ളതും ബ്ലോക്കായി ഏഹ് എനിക്കെന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ ആൾക്കാരെല്ലാം വണ്ടിയിലെ ആൾക്കാരെല്ലാം ഒന്ന് ഇറങ്ങിയിട്ട് പ്രശ്നമാക്കുമ്പോൾ പിന്നെ താക്കൽ കൊണ്ടുവന്നിട്ട് വണ്ടി സ്റ്റേഷനിൽ കൊണ്ടുവെച്ചു സ്റ്റേഷനിൽ വെച്ചിട്ട് പറഞ്ഞ് കുറേ 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 നിയമം ഉണ്ടല്ലോ കുറേ വകുപ്പ് ചാർത്തിട്ട് ഇവനവിടെ ഇത് ഹോം അറസ്റ്റ് അല്ല അറസ്റ്റ് ആക്കിയിട്ടുണ്ട് രണ്ട് ജാമ്യം വേണമെന്നല്ലോ പറഞ്ഞു എനിക്ക് രണ്ട് ജാമ്യം പോലും എനിക്ക് ഇവിടെ കാസർഗോഡ് ആരുമില്ല എൻ്റെ നാട് കാസർഗോഡാണ് ഞാൻ കല്യാണം കഴിച്ചാൽ മാംഗ്ലൂരാണ് ഞാൻ താമസം എല്ലാം ബാംഗ്ലൂർ ആണ് ഞങ്ങളുടെ ഒരു വാടക വീട്ടിൽ താമസിക്കുന്നുണ്ട് ആ ആഴ്ചയിൽ അയച്ചിൽ വീട്ടിലൊക്കെ പോകാൻ എനിക്ക് എൻ്റെ വീട്ടിലെ ചിലവിന് വരെ പൈസ കൊടുക്കാനില്ല മൂന്നാം തീയതിയാണ് മുപ്പത്തൊന്നാം തീയതിയാണ് ഞാൻ ലോൺ അടിച്ചത് ലേറ്റായിട്ട് അത് പകുതി പകുതി അത് ആറായിരം കൊടുത്ത് പിന്നെ ഞാൻ കൊടുത്തത് മൂവായിരം മൂന്നാം തീയതി അങ്ങനെല്ലാം ആയിട്ട് ലോൺ കിട്ടിയത് പിന്നെ എനിക്ക് സുഖമില്ല ഞാൻ ആണ് എനിക്ക് രാവിലെ അഞ്ച് മണിക്ക് ഞാൻ നിസ്കരിച്ചിട്ട് പോയാൽ പിന്നെ ഞാൻ വരുന്നത് പിന്നെ ഞാൻ വരുന്നത് ഉച്ചക്ക് പന്ത്രണ്ട് മണിക്ക് ആ പന്ത്രണ്ട് മണിക്ക് വന്ന ഭക്ഷണം വെച്ച് കഴിച്ച് ഗുളിക കഴിച്ച് ഒരു രണ്ട് മണിക്കൂർ ഉറങ്ങും അതിൻ്റെ വൈകുന്നേരം നാലരക്ക് പോകും ആ പോയി ആ പത്ത് മണി വരെ പണിയെടുക്കും ഒന്ന് ആലോചിച്ച് നോക്കുക ഒരാൾ ഈ പ്രായത്തിൽ അധ്വാനിക്കുന്നു അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങൾ പറയുന്നു ലോൺ അടയ്ക്കണം ഒമ്പതിനായിരം രൂപ ഏകദേശം കാൽക്കുലേറ്റ് ആറ് പ്ലസ് മൂന്ന് അദ്ദേഹം പറയുന്നു അത് തന്നെ കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയിട്ടാണ് രാപ്പകലില്ലാതെ ഇദ്ദേഹം കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് മംഗലാപുരത്താണ് വീട് ഇവിടെ കാസർഗോഡ് ടൗണിൽ വന്ന് നിന്ന് മൂന്ന് വർഷമായിട്ട് ഓട്ടോ ഓടിക്കുന്നത് അറ്റ്ലീസ്റ്റ് ഇദ്ദേഹത്തിൻ്റെ റേഞ്ച് കൺസിഡർ ചെയ്തുകൂടെ ഇവർക്ക് എന്തെങ്കിലും ഒരു ട്രാഫിക് വയലേഷൻ കണ്ടു ഓക്കെ കോമൺ സെൻസുള്ള ഒരു ഹോം ഗാർഡും പോലീസുകാരും ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഓഫീസർ ആണെന്നുണ്ടെങ്കിൽ റോഡ് സൈഡിൽ നിന്ന് ആരെങ്കിലും ഇടയിൽ ഈ താക്കോൽ താക്കോലൂരിയിട്ട് പോവുമോ ഞാൻ ഇവിടെ ആ വിഷ്വൽ വെക്കാം ആ ടൈമിൽ തന്നെ ഇദ്ദേഹം വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ഇദ്ദേഹത്തിന്റെ ഓട്ടോ നടു റോട്ടിൽ ഇവർ ഊരി പോയിട്ട് വേറെ വണ്ടിക്കാർ കാണുന്ന ഒച്ചയും വിളി ഉണ്ടാക്കുകയാണ്

ഞാൻ അങ്ങോട്ട് പോകാൻ വിഷ്വൽസ് വെച്ചിട്ടുണ്ട് ഏത് ഹോം ഗാർഡ് ഓരോ നാട്ടിലെ ഹോം ഗാർഡ്മാരുണ്ട് ചിലര് വളരെ നല്ലവരുണ്ട് കേട്ടോ വളരെ നല്ലവരുണ്ട് പക്ഷെ ഒന്നോ രണ്ടോ ആളുകൾ ഉണ്ടാവും പേരുദോഷം കേൾപ്പിക്കാൻ എനിക്കൊരു ഇൻസിഡൻറ് ഉണ്ടായിട്ടുണ്ട് ഒരു ഹോം ഗാർഡുമായിട്ട് എന്റെ നാട്ടിൽ കോട്ടപ്പടിയിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാ പക്ഷേ ആ ഇൻസിഡൻറ്റോട് കൂടിയിട്ട് എന്തോ എനിക്ക് ഹോം ഗാർഡ്മാരൊക്കെ വെറുത്തു പണ്ടാറങ്ങിപ്പോയി നമ്മളൊരു സ്ഥലത്ത് വണ്ടി പാർക്ക് ചെയ്ത് നമ്മൾ വണ്ടിക്കകത്തിരിക്കുമ്പോൾ ആര് വന്നാലും നമ്മൾ ആ വണ്ടി മാറ്റി കൊടുക്കും ചിലപ്പോൾ നമ്മളെ വണ്ടിന്ന് നമ്മുടെ വയസ്സായ അമ്മമ്മയോ മുത്തശ്ശനോ ആരെങ്കിലും ആവും വണ്ടിന്ന് പുറത്ത് പോയിട്ടുണ്ടാവുക അവർക്ക് പുറത്ത് പോയി ഒരു രണ്ട് മിനിറ്റ് ഒരു സാധനം വാങ്ങി തിരിച്ച് വണ്ടി അവർക്ക് നടക്കാൻ പറ്റില്ലല്ലോടി ചില ടൗൺ മലപ്പുറം കോട്ടപ്പുടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം വണ്ടി പാർക്ക് അത്യാവശ്യം നല്ല വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലമില്ല മലപ്പുറത്തിന് ഏറ്റവും വലിയ പോരായ്മ അതാണ് വണ്ടി പാർക്കിംഗ് ഇല്ല അപ്പോൾ കോട്ടപ്പടി അങ്ങാടിയിൽ ഇല്ല വണ്ടിയിൽ നിന്ന് അമ്മമ്മ പോയി അമ്മമ്മയ്ക്ക് തിരിച്ച് വണ്ടി കയറാൻ ഒരു രണ്ട് മിനിറ്റ് അവിടെ കേട്ടോ വേറെ വണ്ടി വന്ന മാറ്റിത്തരാ സാറേ എന്നും പറഞ്ഞു ഏയ് എവിട്ടേ ഹോം ഗാർഡ് ഖലീതുള്ള ഹോം ഗാർഡ് നിനക്കെന്താ അവിടാ ഇനി പോലീസ് ഓഫീസർ വരണോ ഞാൻ ഹോം ഗാർഡായ ഞാൻ ഒന്നും പറഞ്ഞില്ലെങ്കിലും അവർ തിരിച്ച് ഇങ്ങോട്ടിനോട് ഈഗോ വെച്ച് സംസാരിക്കുന്നു ഞാൻ ഹോം ഗാർഡായതുകൊണ്ട് നിനക്ക് പറഞ്ഞാൽ മാറ്റാനുള്ള പ്രശ്നമാണോ എന്നുള്ളത് ഇങ്ങനെയൊക്കെ വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ നാവും വെറുതെ ഇരിക്കുമോ ആടാ ഈ ഹോം ഗാഡ് ആണ് തിരിച്ച് പറയേണ്ട അവസ്ഥ വന്നു കാരണം പറഞ്ഞിട്ട് മനസ്സിലാവുള്ള ചിലർക്ക് പിന്നെ ഈ ഹോം ഗാർഡായിട്ട് വന്ന് നിൽക്കുന്നവർ ലൈക്ക് ഒന്നിൽ വളരെ ഏജ്ഡ് ഏജ്ഡായിട്ടുള്ള ആളുകളായിരിക്കാം സർവീസൊക്കെ കഴിഞ്ഞ് അവർ ഹോം ഗാർഡായിട്ട് അവർ വേറൊരു സർവീസ് എന്നുള്ളതെ പോലീസിൻ്റെ ഭാഗമായി കയറിയാതായിരിക്കും അതൊക്കെ റെസ്പെക്ട് ചെയ്യുന്നു പക്ഷേ ഈഗോ വയ്ക്കാൻ പാടില്ല ഞാൻ ഹോം ഗാർഡാണ് ഇപ്പം പോലീസ് പറഞ്ഞാലേ കേൾക്കുമെന്നുള്ളൊരു മെൻറ്റാലിറ്റി പല ഹോം ഗാർഡ്മാരുടെയും മൈൻഡിലുണ്ട് അവരൊക്കെ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഉപദ്രവമാണ് ഉപകാരം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബാക്കി സർവീസൊക്കെ കഴിഞ്ഞിട്ട് ഹോം ഗാർഡായിട്ട് വീണ്ടും വരുന്നത് ഇതിന് ഉപദ്രവവും നാട്ടുകാർക്ക് ഇതിപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ലൈഫ് പോയി പോയി അയാളുടെ ജീവൻ പോയി ആ വീട്ടുകാർക്ക് പോയി ഈ ഹോം ഗാർഡോ ആ എസ് ഐയോ തിരിച്ചു കൊടുക്കാൻ ഇനി ഈ ഹോം ഗാർഡോ ആ എസ് ഐ ഒ ഇയാളുടെ വീട്ടിലെ ലോൺ അടയ്ക്കും ഇനി ഏഹ് ചെയ്യോ അവർ അന്വേഷണം നടക്കുമോ അതിൽ ആ എസ് ഐനെ സ്ഥലം മാറ്റിയെന്ന് പറഞ്ഞു ഹോം ഗാർഡിനെ ഒന്നും ചെയ്തു കാണില്ല അന്വേഷണം നടത്തിയിട്ട് ഞാൻ പറയുമ്പോൾ കോടതി വിധി വരുമ്പോൾ ഈ വ്യക്തിയുടെ ബാക്കി ജീവിതത്തിൽ ഇയാൾക്ക് ആൾക്ക് ഇനി അടയ്ക്കാനുള്ള ലോണും സാധനങ്ങളും അവരുടെ ശമ്പളത്തിൽ നിന്നിട്ട് അടയ്ക്കാവുന്ന രീതിയിൽ ആക്കി കൊടുക്കണം അതാണ് ചെയ്യേണ്ടത് നാളെ ഒരാളോടും ഈ പണി കാണിക്കാൻ പാടില്ല പോലീസ് ഹോം ഗാർഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ആളുകളുടെ പ്രശ്നം കേട്ടിട്ട് അവരുടെ മാനസികാവസ്ഥ മനസ്സിലാക്കിയിട്ട് ആ രീതിയിൽ പെരുമാറേണ്ടത് വലിയ കേസൊന്നുമില്ലല്ലോ ഇരുന്നൂറ്റമ്പത് ഉറുപയോ മുന്നൂറ് ഉറുപ്യൻ്റെ പറ്റിയ കേസാണിത് ആ കേസിലാണ് ഒരാളുടെ ജീവൻ പോകുന്ന രീതിയിലുള്ള സ്വഭാവം ഹോം ഗാർഡിന്റെ ഭാഗത്തു നിന്നും ഈ എസ് ഐന്റെ ഭാഗത്തുനിന്നും എൻ്റെ കാലിന് സുഖമില്ല എന്തായിട്ടും ഞാനല്ല ബുദ്ധിമുട്ട് അതല്ലാണ്ട് വണ്ടി മേടിച്ചു തന്ന ഒരു സുഹൃത്താണ് ഓന് ഞാൻ ഡൗൺ പേയ്മെൻറ് ഇരുപത്തി അഞ്ചായിരം മാത്രമേ കൊടുത്തിട്ടുള്ളൂവാണ് ഓൻ്റെ പേരിലാ ഉള്ളത് എൻ്റെ ആധാർ കാർഡ് കീഴത്തല്ലാത്തത് കൊണ്ട് ഓന് ഓൻ്റെ പേരിൽ എടുക്കേണ്ടതാണ് വണ്ടി അതാണ് പ്രശ്നം എൻ്റെ പേരിലില്ല വണ്ടി അത് ഇവരെന്നെ ടോർച്ചർ ചെയ്യാണ് പോലീസുകാർ ഇന്ന് പാ നാളെ പാ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ നേരെ ഇവിടെ പോയി എസ് പി ഓഫീസിലെ കംപ്ലയിൻ്റ് വായിച്ചിട്ട് അപ്പത്തെ ആദ്യത്തെ റിസ്രിപ്ഷൻ പറഞ്ഞ് നീ അതെല്ലാം വായിച്ചിട്ട് പിന്നെ എന്ത് ചെയ്യുന്ന അറിയില്ല പിന്നെ എന്നെ വിളിച്ചത് ഡിവൈഎസ്പീൻ്റെ അടുത്ത് പോകും അങ്ങനെ ഡിവൈഎസ്പിൻ്റെ അടുത്ത് പോയപ്പോൾ അയാൾ ഇതൊന്നും നോക്കിയില്ല അയാൾ പറഞ്ഞ് ഞാൻ സി സി വീഡിയോ ഫോട്ടോ കണ്ടു എന്ന് പറഞ്ഞു നീ പോയിക്കോ നിങ്ങൾക്ക് വേണ്ടത് പിന്നെ വണ്ടിയല്ല വണ്ടി വണ്ടിയാണെന്ന് തരും ഫൈനൊന്നും എടുക്കില്ല വണ്ടി എടുത്തില്ല ഇവിടെ വന്നിട്ട് അമ്മ പറയുന്നത് പുതിയ വണ്ടിയാണ് അതിൻ്റെ പൊല്യൂഷൻ്റെ പേപ്പർ വേണം ഇൻഷുറൻ്റെ പേപ്പർ വേണം എല്ലാം ഞാൻ എന്തെങ്കിലും മൊബൈലിലെല്ലാം കാണിച്ചു അത് പറ്റില്ല ഒറിജിനൽ വേണം പിന്നെ ഒറിജിനൽ വേണം പൊല്യൂഷൻ്റെ പേപ്പർ വേണം പൊല്യൂഷൻ ഒരു കൊല്ലം കഴിയാതെ പൊല്യൂഷനായിരുന്നു കിട്ടാൻ വണ്ടി പുതിയ എത്ര മാസം ആയിട്ടുള്ളൂ അങ്ങനെയുള്ള സംഗതി അങ്ങനെ ഞാനിപ്പോൾ ലൈവായിട്ട് നിങ്ങളോട് പറയാൻ കാരണം ഈ പോലീസുകാർ കാസർഗോഡുള്ള പോലീസുകാർ അത്രക്കും വൃത്തികെട്ട എസ് ഇപ്പോൾ വന്നിട്ടുള്ളത് അവനാണ് ഇതെല്ലാം പ്രശ്നം എൻ്റെ വണ്ടി അവിടെ പിടിച്ചു വെച്ചിട്ട് ഇപ്പം ഇന്നേക്ക് അഞ്ച് ദിവസമായി വ്യാഴാഴ്ച പിടിച്ചതാണ് ഏ ഇപ്പോൾ ഞാൻ എങ്ങനെ ജീവിക്കും എൻ്റെ വീട് പട്ടിണിയാണ് എനിക്ക് ആടെയും വാടക ഒക്കെ താമസിക്കുന്നത് വീടേയും ഞാൻ വാടക ഒക്കെ താമസിക്കുന്നത് ഞങ്ങൾക്ക് വീടൊന്നുമില്ല സമുദായത്തിൽ അതുകൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യാണ് ഏ എൻ്റെ ഫേസ്ബുക്കിലെ എല്ലാ മെസ്സഞ്ചറുകളിലെ ഇൻസ്റ്റാഗ്രാമിലുള്ള എല്ലാ സഖാക്കൾക്കും അവസാനമായിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് എടുത്ത് നോക്കിയാൽ മതി നിങ്ങൾ ഇദ്ദേഹം ഒരു സഖാവാണ് നാലോചിച്ച് നോക്കിയാൽ അവരുടെ പാർട്ടിയാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ പാർട്ടിയാണ് വരിച്ചു പാവപ്പെട്ടവന് വേണ്ടി പാവപ്പെട്ടവരുടെ പാർട്ടി ആഭ്യന്തര വകുപ്പ് ഇത് മാത്രമാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രിയോട് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ചീഫ് മിനിസ്റ്റർ ആയിപ്പോയി എന്ത് ചെയ്യും പോലീസുകാരുടെ ഈ അൺകൺട്രോളബിളായിട്ടുള്ള അട്രോസിയസ് ആക്ടുകൾ അവരുടെ ഭയങ്കര ആണ് ചില പോലീസുകാരെന്താ അറിയോ ഞാൻ പറഞ്ഞല്ലോ ഈ ഈഗോൻ്റെ മരങ്ങളാണ് ഈ ആളീ ഡിവൈഎസ്പീൻ്റെ അടുത്ത് പോയതായിരിക്കും എസ് ഐന ഇത്രയും ചൊടിപ്പിച്ചത് പിന്നെ കഴിഞ്ഞിട്ടില്ല കാസർഗോഡ് ടൗണിൽ നിന്ന് പോലെ ആളുകൾ എനിക്ക് വോയിസും വീഡിയോ ആയിട്ട് അയക്കുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഈ എസ് ഐ കാണിച്ച് കൂട്ടുന്ന പരിപാടികൾ കാസർഗോഡ് ഇഷ്ടംപോലെ നല്ല പോലീസുകാരുണ്ടെന്ന് അവർ തന്നെ നാട്ടുകാർ പറയുന്നു പേര് ദോഷം കേൾപ്പിക്കാൻ ഏതെങ്കിലും ഒരാൾ പോരെന്നോ അവർ ചോദിക്കുന്നുണ്ട് മലപ്പുറത്ത് ഞങ്ങൾ അനുഭവിച്ചതാണ് ഒരു എസ് പിന്നൊക്കെ ഉണ്ട് സുജിത് ദാസ് എല്ലാ സ്ഥലങ്ങളിലും ആരെങ്കിലും ഒരാൾ കാണും സർവത്ര നാട്ടുകാരുടെ നെഞ്ചത്ത് കയറിയ മറ്റേ ആക്ഷൻ ഹീറോ ബിജു ആവും അവരുടെ വിചാരം ഏത് അവിടെ പോലീസ് എന്ന് പറഞ്ഞാൽ തന്നെ നാട്ടുകാരെ പറഞ്ഞു കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് ചെയ്യേണ്ട പരിപാടി അത് വലിയ ഒഫൻസ് അല്ലെങ്കിൽ മനസ്സിലായോ വലിയ ഒരു ഒഫൻസാണ് ഇപ്പോൾ വല്ല മയക്കു വരുന്നോ സ്വർണ്ണ സ്വർണ്ണക്കടത്തോ മറ്റേ കുട്ടികളെ പീഡിപ്പിക്കുന്നോ സ്ത്രീകളെ പീഡിപ്പിക്കുന്നോ കൊലപാതകമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവന്മാർ എന്ത് ചെയ്യുന്ന അറിയുമോ കാലും മട്ടക്കിയും വാലെടുത്ത് തിരികെ വെച്ചിട്ട് ഇങ്ങനെ കുമ്പിട്ട് നിൽക്കും ഈ പറഞ്ഞപോലെ ഹെൽമെറ്റ് വെക്കാത്ത കേസോ മറ്റേ സീബ്ര ലൈനിൽ വണ്ടി നിർത്തിയതോ നോ പാർക്കിങ്ങില് വണ്ടി നിർത്തിയതോ ഇങ്ങനത്തെ വല്ല കേസുമായി നോക്കണം ആ വണ്ടിക്കാരനെ ഇനി പിഴിയാനൊന്നും ബാക്കിയാണില്ല പറയാനൊന്നും ബാക്കിയാണില്ല ആ രീതിയിൽ ഹരാസ് ചെയ്യും ഒരു നാട്ടിലെ ഓട്ടോ ഡ്രൈവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാർക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആവുന്നവരാണ് ആ നാടിൻ്റെ മുക്കും മൂലയും അറിയുന്ന ആൾക്കാർ പോലീസുകാരേക്കാ കൂടുതൽ പോലീസിൻ്റെ കാക്കിയേക്കാ കൂടുതൽ ഇൻഫർമേഷൻ ഉണ്ടാവും ഓട്ടോൻ്റെ കാക്കിയിട്ടൊരാൾക്ക് മനസ്സിലായോ നക്ഷത്രത്തിൻ്റെ പവർ ഇല്ലയെന്നേ ഉള്ളൂ അതായത് നിയമം കയ്യിൽ വെച്ച് കളിക്കാൻ പറ്റില്ല എന്നുള്ളൊരു പവർ ഒരു പവറിൻ്റെ കുറവേ ഉള്ളൂ കാക്കിക്ക് ഓട്ടോൻ്റെ കാക്കിക്ക് പക്ഷെ ഓട്ടോൻ്റെ കാക്കിക്ക് നാട്ടുകാരുടെ ഇടയിലൊരു ഒരു പവറുണ്ട് അവരതും കാണിച്ചു തരും അതിൻ്റെ പ്രതിഷേധമാണ് ഇന്നലെ കാസർഗോഡ് കണ്ടത് എത്ര നാട്ടിൽ എത്ര കേസുകൾക്ക് ഈ ഓട്ടോക്കാരവർ ഹെൽപ്പ് ലൈക്ക് പോലീസുകാരോ ഓട്ടോക്കാരെ ഹെൽപ്പ് ചെയ്യാറുണ്ട് വില പ്രതി പിടിക്കണമെന്നുണ്ടെങ്കിലോ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിലോ ഓട്ടോക്കാരെ വാട്സാപ്പിൽ പോലീസുകാരുടെ ഒരു ഫോട്ടോ ഇട്ട് കൊടുക്കും അവർക്ക് കണ്ട അവർ പിടിച്ച് കൈ കൊടുക്കാറുണ്ട് ഇൻഫർമേഷൻസ് പാസ് ചെയ്യാറുണ്ട് അത്രയും പോലീസിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളാണ് അവർ ഈ ഓട്ടോക്കാരുടെ ഇടയിൽ പ്രശ്നക്കാരുണ്ട് ഇല്ലയെന്നു പറഞ്ഞാൽ കംപ്ലീറ്റ് ചീ എന്താ പറയുക ക്ലീൻ ചീറ്റ് ഞാൻ കൊടുക്കുന്നില്ല നല്ല പ്രശ്നക്കാരോ ഓട്ടോക്കാരുടെ ഇടയിലുള്ളത് അത് എല്ലാ എല്ലാ വിഭാഗത്തിൻ്റെ ഇടയിലും ഉണ്ട് എല്ലാവരും എപ്പോഴും നല്ലവരാണ് ഒരു കൂട്ടം എന്നൊന്നും പറയാൻ പറ്റില്ല ചില പ്രശ്നക്കാരുണ്ട് പക്ഷെ മെജോറിറ്റി ആളുകളും നാട്ടുകാരെയും ഹെൽപ്പ് ചെയ്ത് പോലീസിനെയും ഹെൽപ്പ് ചെയ്ത് നല്ല രീതിയിൽ നമുക്ക് പോകുന്ന എത്രയോ ഓട്ടോറിക്ഷാ സഹോദരന്മാരില്ലേ എല്ലാ നാട്ടിലും അടിയോ അടയ്യോ എങ്ങനെ എങ്ങനെയോ അങ്ങേര് പ്രായം നോക്ക് നിങ്ങൾ രണ്ടറ്റം കൂട്ടി മുട്ടിക്കാൻ ബസ്സുകാരെ ഈ രണ്ടറ്റം കൂട്ടി മുട്ടിയില്ല അമ്മ മുതലാളിമാർ പലരും ഇത് ഈ പാവം മനുഷ്യനെ പിടിച്ച് ചിലപ്പോൾ പറയാൻ പറ്റില്ല ഇപ്പോൾ എസ് ഐൻ്റെ ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ തിരിച്ച് തട്ടി കയറി എന്നായിരിക്കും ഇങ്ങനെ തട്ടി കയറായിരിക്കും നാട് റോട്ടിൽ നിന്ന് മറ്റേ ഹോം ഗാർഡ് വന്ന് ഷോ അളക്കി പോലീസിനെ ഒളിച്ച് വരുത്തി മറ്റേ ചാവി എടുത്തിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈവ് ഇടാതിരിക്കും മനുഷ്യന് വേറെ വഴിയില്ല ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ലൈവ് ഇടാന്നല്ല വേറെ വഴിയില്ല അല്ലാതെ എന്ത് ചെയ്യും തെളിവ് വേണ്ടേ കയ്യിൽ എന്തെങ്കിലും തിരിച്ചു പറഞ്ഞാൽ കൃത്യ നിർമ്മാണത്തിനെതിരും എന്ന് പറഞ്ഞാൽ സാധനം അടിച്ചു തരും കയ്യിൽ ഇത് ഇദ്ദേഹം കൃത്യമായി പറയുന്നു പുതിയ വണ്ടിയാ പൊല്യൂഷൻ എന്തിനാ പേപ്പറും കറക്റ്റാ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ മതി ഹാർഡ് കോപ്പി പേപ്പർ കൊണ്ടുപോയി നടക്കേണ്ട ആവശ്യമൊന്നും അല്ല ഡിജി ലോക്കറ് എന്തൊരു പരിപാടിയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇതൊക്കെ പിന്നെ എന്തിനാ സർക്കാർ ഇറക്കുന്നത് അതിൽ കാണിച്ചു കൊടുത്താൽ മതി അത് കണ്ട് മതി അത് അത് കണ്ടാൽ മതി പോലീസിനാണെന്നുണ്ടെങ്കിലും അതിനപ്പുറം വീട്ടിൽ കൊണ്ടുപോയിട്ട് ഇത് ഉണ്ടാക്കി കൊണ്ടുപോയി കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് പറഞ്ഞു കഴിഞ്ഞാലാണ് കുഴപ്പം പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നീ ആരാടെ അഹങ്കാരി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ തലയിൽ കയറി ഇല്ലാത്ത കേസ് തലയിൽ ഇട്ട് തരും ഇപ്പം ഈ വയസ്സായ പാവമായതുകൊണ്ട് ഇയാൾക്ക് വേറെ വഴിയില്ലാത്തോണ്ട് ഇങ്ങനെ ഇത് ചെയ്ത് ഇങ്ങനെ ഇത് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ തലയിൽ വേറെ പല കേസ് ഇട്ട് കൊടുത്തിരുന്നു ഈ എസ് ഐ ഹോം ഗാർഡ് കൂടി ചേർന്നിട്ട് കഷ്ടം തന്നെയാണ് ചില പോലീസുകാരുടെ അവസ്ഥ പറയാതിരിക്കാൻ പറ്റുന്നില്ല വളരെ കഷ്ടമാണ് ചില പോലീസുകാരുടെ അവസ്ഥ അതിവിടുത്തെ ഈ എന്താ പറയുക ഭരിക്കുന്നവരെ പറഞ്ഞാൽ മതി അഴിച്ചു വിട്ടിക്കുകയാണ് ചിലരെ എന്ത് വേണേൽ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് നാട്ടുകാരെ നിങ്ങൾ തീറിക്കോ എന്ന് പറഞ്ഞിട്ട് നല്ല രീതിയിൽ ജോലി ചെയ്യുന്ന പോലീസ് ഓഫീസേഴ്സിനും കൂടി വളരെ മോശം ഇമേജ് ഉണ്ടാക്കി കൊടുക്കുന്നത് ഇമാതിരി ആളുകളാണ് പിന്നെ ഹോം ഗാർഡ്മാരോടാണ് പറയാനുള്ളത് നിങ്ങൾക്ക് പ്രഷറും ടെൻഷനും വൈകാരികയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിലിരിക്കണം പ്ലീസ് റോട്ടിലിറങ്ങരുത് സഹായം എന്ന പേരിൽ ഉപദ്രവം ആവരുത് പല നാട്ടിലും ഹോം ഗാർഡ്മാർ നല്ലവരുണ്ട് പക്ഷേ ചില ആളുകൾ ഉപദ്രവമാണ് നാട്ടുകാർക്ക് കാരണം പോലീസുകാരൊക്കെ ആ കൂടുതൽ ഷോ കാണിക്കുന്ന ഇവരാണ് അവരെ ഷോ സഹിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് പറയുന്നത്